ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് ഞങ്ങൾ മക്കുച്ചനെ കുളിപ്പിക്കാൻ പോവുകയാണ് കേട്ടോ. കുളിക്കാൻ പൊതുവേ മടിയുള്ള കൂട്ടത്തിലാണ്. എന്നാലും ഞങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം കുളിപ്പിക്കാറുണ്ട്. ഇതിപ്പം വലിയ കൂട്ടിലോട്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിക്കളയും. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ചെറിയ കൂട്ടിലിട്ട് കുളിപ്പിക്കുന്നത്. ഇവന് തനിയെ കുളിക്കാനായിട്ട് പൊതുവേ മടിയുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സ്പ്രേ ബോട്ടിൽ വെച്ച് സ്പ്രേ ചെയ്താണ് കുളിപ്പിക്കുന്നത്. ഇതിനകത്ത് ഇപ്പം ചൂടുവെള്ളം, ചെറിയ ലൈറ്റായിട്ടുള്ള ചൂടുവെള്ളം മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് കുളിക്കാം. മക്കുച്ച കുളിക്കാൻ റെഡിയാണോ? അയ്യോ വാതുറക്കണ്ട. ആ നിന്നല്ലേ ഇപ്പൊ ഇഷ്ടായ എന്തിനാണ് ഇത്ര പെടക്കണ? എന്താണ് ഇങ്ങനെ വാല് നനക്കണ്ടേ? ഇഷ്ടായ ആദ്യത്തെ ഒരു പേടിയുള്ളൂ അല്ലേ, പിന്നെ നിന്നോളും. എന്തിങ്ങനെ ആടിക്കൊണ്ടിരിക്കണ സൈനിത്തിരി അതിങ്ങനെ ആടി തന്നെ. ഹായ് ഹായ് മക്കു. ഒന്ന് പോയേടി എന്നായിരിക്കും. അവൻ കൊടയനോണ്ട് ഇങ്ങോട്ട് തെറിക്കണം. കുളി സാധാരണ ബേർഡ്സിനെ പോലെയൊന്നുമല്ല, 11th ഫ്ലോറിൽ ഇരുന്ന് മക്കുച്ചനെ നമ്മൾ ഇടക്ക് വെയില് കൊള്ളിക്കാൻ ഇരുത്തണതും ഇവിടെ അല്ലേ അല്ലെ. ഞങ്ങൾ വെയില് കൊള്ളിക്കാൻ. അപ്പൊ കുളിയൊക്കെ എല്ലാരും കണ്ടല്ല. ഇനിയിപ്പൊ ഇവനെ ഞങ്ങൾ ഉണക്കാൻ പോവാണ്. ദേ ഇത് ബലൂൺ പമ്പാണ് ശരിക്കും. അപ്പൊ ഇത് വെച്ചിട്ടാണ് ഞങ്ങൾ ഇവനെ ഉണക്കണത്. മൾട്ടിപർപ്പസ് പമ്പാണ്. പിന്നെ മാസ്ക്, അതന്നെ മാസ്ക് കൈയിട്ടിട്ട് ഉണങ്ങിയിട്ടില്ലെങ്കില് ഞങ്ങൾ ഇത് വെച്ച് ഉപയോഗിക്കും. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കണിന്നല്ലേ മക്കുച്ചന. ഏയ് സൈന അതുപോലെ ഉണക്കട്ടെ. നൈസാ, നൈസല്ല അമ്മയാണ്. ഇനി ആ സൈഡ് കാണിക്കൂ. ചെറിയൊരു ചൂടുണ്ടായിരുന്നു, കുറച്ചേരി പമ്പുറക്കിയാണ്. അവനറിയാം നമുക്ക് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ കുളിപ്പിക്കാൻ തുടങ്ങിയുണ്ട്. അവനറിയാം
അപ്പൊ മക്കുച്ചന്റെ കൂലിയൊക്കെ കഴിഞ്ഞ് മക്കുച്ചനെ ഉണക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഇവിടെ ഇരുത്തും ഞങ്ങൾ വെയിൽ കൊള്ളാനായിട്ട്. നമ്മളെപ്പോലെ തന്നെ ഇവർക്കും വൈറ്റമിൻ ഡിയുടെ ഇത് കിട്ടുന്നത് നല്ലതാണ്. അപ്പോൾ അത് ഞങ്ങൾ ഈ ബാൽക്കണിയിൽ ഇവനെ കുറച്ച് നേരം കൊണ്ടുവന്ന് വെക്കാറുണ്ട്, ഈ നന്നായിട്ട് വെയിൽ കിട്ടട്ടെ എന്ന് ഓർത്ത്. അപ്പം ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. എനിക്ക് മക്കുച്ചന്റെ കയ്യിൽ നിന്നൊരു തൂവൽ കിട്ടി.